ഹേ ഗൈസ് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് ആണ് എൻ എച്ച് പി സി എസ് ജി വി എൻ നവരത്ന സ്റ്റാറ്റസ് എൻ എച്ച് പി സി ബോണസ് ഇഷ്യൂ റിലയൻസിൻ്റെ ബോണസ് ഇഷ്യൂ അൺ ഇഷ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ വരുന്ന എൻ എച്ച് പി സിയുടെ അപ്ഡേറ്റ് ആണ് ഇതിൽ നവരത്ന സ്റ്റാറ്റസ് കൊടുത്തതിന് പ്രകാരം എൻ എച്ച് പി സിക്ക് ആയിരം കോടി വരെ വിൗട്ട് പെർമിഷൻ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ഈ നവരത്ന സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ നൽകുന്നത് എൻ എസ് പി സിയുടെ ഇപ്പോഴത്തെ പ്രൈസ് പറഞ്ഞത് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് പതിനഞ്ചാണ് ഡിവിഡൻ്ല് കിട്ടണത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറാണ് അതുപോലെ തന്നെ എസ് ജി വി എല്ലിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി മൂന്നാണ് എൻ്റെ ഡിവിഡൻ ഡേയിൽ വരുന്ന ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ചാണ് എന്നാൽ രണ്ടും ഇപ്പോൾ ഓവർ വാല്യൂഡ് ആണ് ഇത് ലോങ്ങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം കാരണം രണ്ടും പി എസ് സി സ്റ്റോക്കാണ് പോരാത്തതിന് എനർജി സെക്ടറിലാണ് പിന്നെ വരാൻ പോണത് റിലയൻസിൻ്റെ ബോണസ് ഇഷ്യൂ ആണ് വൺ ഇസ് ടു വണ്ണാണ് അതിൻ്റെ ഇഷ്യൂ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സെപ്റ്റംബർ സെപ്റ്റംബർ അഞ്ചിനാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി പത്തൊമ്പതാണ് ഈ ബോണസിന് വേണ്ടിയിട്ട് റിലയൻസിൻ്റെ ഷെയർ വാങ്ങണമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ ഇപ്പം നല്ല ഓവർ വാല്യൂഡ് ആണ് മൂവായിരത്തി സംതിങ് രൂപയ്ക്കൊന്നും വെറുത്തല്ല ഈ ഒരു കറക്ഷൻ വരികയാണെന്ന് വെച്ചാൽ നമുക്കത് ബൈ ചെയ്യാം പിന്നെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് എൻ ബി സി സി ആണ് ഇത് ഇവരുടെ സെക്ട് പറഞ്ഞാൽ കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഒരു ബോണസ് ഇഷ്യൂ ചെയ്യാണ് വൺ ലിസ്റ്റ് ടു എന്ന റേഷ്യയിലാണ് അവർ ബോണസ് കൊടുക്കുന്നത് പിന്നെ ഇവരിൽ തൊണ്ണൂറ് കോടിയോളം റിസർവിലുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഷെയർ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്താറാണ് പിന്നെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ ഏഴിനാണ് പിന്നെ അടുത്ത ഷെയർ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡിവിഡൻ്റ് അടുത്തൊരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് ക്രെഡിറ്റ് ആവുന്നാണ് അവർ പറയുന്നത് ഒരു ഡിവിഡൻ്റ് ആയിട്ടൊരു മുപ്പത് പൈസ ഒരു പെർ ഷെയറിന് കൊടുത്തായിരുന്നു പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോഴും അണ്ടർ വാല്യൂഡാണ് കിടക്കണേ ഇരുപത്തഞ്ച് ഇരുപത്താറ് ലെവലാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇതിൻ്റെ ബുക്ക് വാല്യു പറയുന്നത് മുപ്പത്തി അഞ്ചാണ് വരുന്നത് മുപ്പത്തഞ്ചിന് താഴെയാണ് ഇപ്പോൾ ഇത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഒരു ഓപ്ഷനായിട്ട് എടുക്കാം ബാ ഒരു ലോങ് ടൈമൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അത് നല്ലൊരു ഷെയർ ആണ് ബാങ്കിങ് സെക്ടറിൽ അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ചാനലിനും ബയോയിൽ കൊടുത്തിട്ടുണ്ട് താഴെപ്പുള്ള ഓർക്കതിലേക്ക് കയറി ചെക്കൗട്ട് ചെയ്യണ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ